അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസ വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നലെ പാതിരാത്രി സമയത്ത് എന്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ എനിക്ക് വിളിക്കുകയാണ്. വളരെ സങ്കടത്തോടുകൂടെ ആരും വിളിക്കാത്തൊരു സമയത്താണ് പ്രിയപ്പെട്ട കൂട്ടുകാരൻ വിളിക്കുന്നത്. വിളിച്ചുകൊണ്ട് സങ്കടത്തോടുകൂടെ അവൻ എന്നോട് പറഞ്ഞു, പ്രിയപ്പെട്ട സ്വാനിസ്താദേ, ഞാൻ വളരെ വിഷമത്തിലാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നലെ പാതിരാവിന്റെ സമയത്ത് വാട്സപ്പിലൂടെ മെസ്സേജ് വരികയും ഇംഗ്ലീഷിലാണ് മെസ്സേജൊക്കെ വന്നത്. അങ്ങനെ അവര് വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആരാണെന്നറിയാൻ സമ്മതം കൊടുത്തു. അങ്ങനെ അവര് വിളിക്കുകയും ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. വീഡിയോ കോളായിരുന്നു. അത് അറ്റൻഡ് ചെയ്തപ്പോ പെട്ടെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു സ്ത്രീയാണ്. അതും വിവസ്ത്രയായ ഒരു സ്ത്രീയെ കാണാൻ കഴിഞ്ഞു. പെട്ടെന്ന് അത് കട്ടാവുകയും ചെയ്തു ആ കോള്. അതിനുശേഷം അല്പം കഴിഞ്ഞപ്പോ അതേ വാട്സപ്പ് നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നു. എങ്ങനത്തെ മെസ്സേജാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങളൊരു പെണ്ണിനെ നോക്കി നിൽക്കുന്ന ചില മാറ്റങ്ങളൊക്കെ വരുത്തി ഇദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കുകയും ആ സ്ത്രീ വസ്ത്രമഴിച്ചുകൊണ്ട് അവരുടെ ശരീരഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ഇദ്ദേഹത്തിന് ഇട്ടുകൊണ്ട് ഇതെന്റെ പക്കലുണ്ട്. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ക്യാഷ് നൽകണം. 7200 ആദ്യം നൽകണം. അത് കഴിഞ്ഞിട്ട് 9200 നൽകണം. അത് കഴിഞ്ഞിട്ട് 4500 നൽകണം. ഇങ്ങനെ ഓരോ നിയമങ്ങൾ ഇദ്ദേഹം വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരനെ ശല്യം ചെയ്യുകയുണ്ടായി. വളരെ വിഷമത്തിലായിരുന്നു. എന്നിരുന്നാലും ഞാനിത് പറയാനുള്ള കാരണം, ഇതുപോലെ പലപ്പോഴും പല സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ചില ഫോട്ടോസൊക്കെ കാണുമ്പോൾ പ്രൊഫൈലൊക്കെ നല്ല രസമുള്ള പെൺകുട്ടികളുടെ പ്രൊഫൈലായിരിക്കും, അവർ വിളിക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ സാഹചര്യമൊക്കെ അനുകൂലമാകും, ഓട്ടോമാറ്റിക് ആയി വിളിക്കാനൊക്കെ പറയും. അങ്ങനെ വല്ലത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ കോളൊക്കെ പരമാവധി അറിയുന്ന ആളുകൾക്ക് മാത്രം വിളിക്കാം. അറിയാത്ത ആളുകളുമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചാറ്റ് ചെയ്യാനോ മറ്റു സംവദിക്കാനോ പാടില്ല. അത് ഉസ്താദുമാരാണെങ്കിലും അല്ലെങ്കിലും എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങനെ പല ആളുകൾക്കും അന്വേഷിച്ചപ്പോ പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് സംഭവിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത ഫീലിംഗ് ആയി. ഞാൻ അവനൊരുപാട് സമാധാനിപ്പിച്ച് കുഴപ്പമില്ല, പ്രശ്നം ഉണ്ടാവില്ല, അതിനുള്ള പരിഹാരങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. അവര് പല രാഷ്ട്രങ്ങളിൽ നിന്ന് പല സ്റ്റേറ്റുകളിൽ നിന്ന് നമ്മളെ വിളിച്ച് പ്രയാസപ്പെടുത്തും. ഒരുപക്ഷെ സൈബർ സെല്ലില് കൊടുക്കുമ്പോഴേക്കും അവരെ ചിലപ്പോൾ പിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഹാൻഡ് കൊണ്ട് ചിലപ്പോൾ വലിയ മാഫിയകളായിരിക്കും ഇതൊക്കെ. പക്ഷേ വഷളാകപ്പെടുന്നത് നമ്മെ പോലുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ തിത്വഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ജാഗരൂകരായി പ്രവർത്തിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതാല എല്ലാ ഫിത്തിന ഫസാദുകളിൽ നിന്നും നമ്മെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.